ഹായ് ഹലോ, വെൽക്കം ടു എ ജെ ക്രിയേഷൻസ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ ആണ്. പല ഐറ്റംസ് വെച്ചുണ്ടാക്കാം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് കാണാം. ഇവിടെ ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 8 പീസ് ബ്രെഡ് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ചതാണ്. അത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പാലൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ തയ്യാറാക്കാനുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇതേ സമയം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനിയും തയ്യാറാക്കാം. ഇവിടെ പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളവും അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര പാനി നമുക്കിനി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി അവിടെ റെഡി ആവുന്നുണ്ട്. അതേസമയത്ത് തന്നെ നമ്മുടെ ഗുലാബ് ജാമുൻ എന്നുള്ള ബോൾസ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടി കത്തിച്ചതിനകത്ത് കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒരു മീഡിയം ഹീറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എണ്ണ ഒരുപാട് ചൂടാവരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ബോൾസ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അതിൻ്റെ ഉള്ളു വേവത്തും ഇല്ല. അപ്പം നമുക്ക് ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോൾസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ വീട്ടില് ബ്രെഡും പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ കഴിയുന്ന ഒരു ഡെസേർട്ടാണിത്. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുണിന്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഗുലാബ് ജാമുണിന്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി സിമ്പിൾ ഈസി ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയാണ്. ഇതിനി ഒരു 2 to 3 മണിക്കൂർ വരെ ഈ ഷുഗർ സിറപ്പിനകത്ത് കിടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഗുലാബ് ജാമുൻ്റെ അൾട്ടിമേറ്റ് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണുന്നതും വരെ ടേക്ക് കെയർ. ബൈ ബൈ.